എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളാഞ്ചേരി മുതൽ പുത്തനത്താണി വരെയുള്ള ഭാഗങ്ങളുടെ ആദ്യ ഭാഗം, വളാഞ്ചേരി മുതൽ വട്ടപ്പാറ തുടങ്ങുന്ന ഇടം വരെ നിങ്ങൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ ഹൈവേ കടന്നു പോകുന്നതും അതിൻ്റെ ആരംഭവും അതിൻ്റെ അവസാനവും വളരെ വിശദമായി കൊണ്ട് തന്നെ കാണാവുന്ന രീതിയിൽ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദമായ ഒരു മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ കാഴ്ചകൾ യാത്രക്കാരായി നിങ്ങൾ സഞ്ചരിക്കുമ്പോഴുള്ള കാഴ്ചകൾ തന്നെയാണ്, ആ ഒരു രീതിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ വട്ടപ്പാറ വളവിൻ്റെ ആദ്യ ഭാഗം തുടക്കം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിൻ്റെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത് തുടക്കം നിങ്ങൾ കണ്ട ആ ഒരു ഭാഗത്ത് നിന്നാണ്. ആ ഒരു ഭാഗത്ത് നിന്നാണ് പിന്നീട് ഹൈവേ തെറ്റി ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളെ ഒഴിവാക്കപ്പെട്ടുകൊണ്ട് കടന്നു പോയതും എല്ലാം നിങ്ങൾക്ക് വളരെ വിശദമായി കൊണ്ട് പിന്നീട് ചെന്ന് കയറുന്ന ഇടവും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന കാഴ്ചകൾ അതുപോലെ തന്നെ ഒപ്പിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് കാഴ്ചകളായിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു അവതരണം എന്നോണം ഞങ്ങൾ ഓരോ പാർട്ടുകളാക്കിക്കൊണ്ട് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിൻ്റെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലൂടെയെല്ലാം റോഡിനോട് സമാന്തരപ്പെട്ടുകൊണ്ട് തന്നെ ഹൈവേ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോസിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാനായി ഉള്ളത്. ചിലയിടങ്ങളിൽ ഗ്രാമങ്ങളിലൂടെയും ചിലയിടങ്ങളിൽ വലതുഭാഗത്ത് കൂടുതലായി മാറിക്കൊണ്ട് കടന്നു പോകുന്നതും എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് വളരെ മനസ്സിലാക്കാവുന്ന രീതിയിൽ നിങ്ങളൊരു യാത്രക്കാരനായി റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ്, അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഈ ഓരോ വീഡിയോസിലൂടെയും നൽകിക്കൊണ്ടിരിക്കുന്നത്. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ഹൈവേയുടെ ഘടനകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോസുകളെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുകൾ വളരെയധികം വിലയേറിയതാണ്. നിങ്ങൾ സപ്പോർട്ടുകൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളെങ്ങനെ യാത്ര ചെയ്യുന്നുവോ അതുപോലെ തന്നെ യാത്ര ചെയ്തുകൊണ്ട് റോഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന കാഴ്ചകളാണ് ഞങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്. പുതനത്താണി ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ ഓരോ ഇടങ്ങളിലും നിങ്ങൾക്ക് കാണാവുന്ന കാഴ്ചകൾ റോഡിൻ്റെ ഇരുദിശയിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബിൽഡിങ്ങുകൾ പൊളിച്ചതും റോഡിൻ്റെ ഇടതുഭാഗത്തേക്ക് മണ്ണുകൾ നിരപ്പാക്കിയതും ഇടതുഭാഗത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ പൊളിക്കപ്പെട്ടതും ചിലയിടങ്ങളിൽ മണ്ണുകൾ ഡബ് ചെയ്തുകൊണ്ട് നിരപ്പാക്കിയതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിലൂടെ കാണാവുന്നതാണ്.
വളവുകളെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചില ഭാഗത്തേക്ക് കൂടുതലായി വീതിയിലെടുത്തുകൊണ്ടാണ് ഹൈവേ കടന്നു പോകുന്നത്. എന്നാൽ ഈയിടങ്ങളിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് റോഡിനോട് സമാന്തരപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഹൈവേ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഈ ഓരോ ഭാഗങ്ങളിലും ബെട്ടിച്ചിറ എന്ന പ്രദേശത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ, ബെട്ടിച്ചിറ എന്ന പ്രദേശത്തു കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കാഴ്ചകളും ആ ഒരു ജംഗ്ഷനിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ആ ഒരു ജംഗ്ഷനിൽ ആരംഭിച്ചിട്ടുള്ള വർക്കുകൾ റോഡിനോട് സമാന്തരപ്പെട്ടുകൊണ്ട് തന്നെ ഇടത് ഭാഗത്ത് ബിൽഡിങ്ങുകൾ പൊളിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു ജംഗ്ഷനിലൂടെയെല്ലാം ഹൈവേ കടന്നു പോകുന്നതാണ്. പുത്തനത്താണ് ഈ പ്രദേശത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇടതുഭാഗവും വലതുഭാഗവും നിങ്ങൾക്ക് കാണാവുന്ന വലതുഭാഗത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നതും വലതുഭാഗത്തെല്ലാം കൂടുതലായി പൊളികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വ്യതിയാനം ഹൈവേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇടത് ഭാഗത്തു കൂടെയാണ് പിന്നീട് ഹൈവേ കടന്നു പോകുന്നത്. ചുങ്കം എന്ന പ്രദേശത്തിൻ്റെ വളവിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇടതുഭാഗത്തു കൂടെ കയറി പിന്നീട് ഇറങ്ങുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്.